നല്ല വെയിലല്ലേ വെറുതെ. വെള്ളം കുടിക്കേ. ചൂടുവെള്ളം തന്നെ. ചെറുത്തൊരു കഷ്ടം നോക്ക്. ഇതിപ്പോ വല്ല ആവശ്യമുണ്ടോ ഈ വലുപ്പും സാസും മുട്ടൊക്കെ വെച്ചിട്ട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ? അങ്ങനെ കുട്ടികളെ കാണണം എന്ന് തോന്നി എന്നോട് പറഞ്ഞ ഞാൻ ഇവരെ അങ്ങോട്ട് പറഞ്ഞേക്കില്ലേ? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നത്. എന്തായാലും നിങ്ങൾ ഇവിടെ ഉള്ളത് വലിയ സന്തോഷമായി. എന്താണ്? ഞാനേ എന്റെ അവസാനത്തെ ആഗ്രഹമാണ്. അങ്ങനെ ഒന്നും പറയല്ലേ ഏട്ടാ, അത് പാരാ മരിക്കാന്ന് പറയാൻ പറ്റുമോ? എല്ലാ ആഗ്രഹം കഴിഞ്ഞിട്ടാ ഏട്ടൻ ഇവിടുന്ന് പോവും. എന്റെ പേർക്കുള്ള സ്വത്തുക്കളെല്ലാം ഞാൻ എന്റെ മോടെ പേർക്കും മരുമോന്റെ പേർക്കും എഴുതി വെക്കാൻ തീരുമാനിച്ചോളൂ. എന്തിന്? ഒരു മോളല്ലേ ഉള്ളു, അത് പിറ്റകാലം അവർക്കുള്ളതല്ലേ, അതൊക്കെ പതുക്കെ മതി. അതൊക്കെ ശരിയാന്നു. എന്തായാലും എഴുതി വെച്ചിട്ട് എന്റെ മക്കൾ അവിടെ ഒരു നല്ലൊരു വീട് വെച്ച് താമസിക്കട്ടെ, അതാ എന്റെ ആഗ്രഹം. നല്ല കാര്യാണ്, പക്ഷെ അതിനിപ്പോ അവിടെ വീട് വെക്കണമെന്നില്ലല്ലോ. ആ ഭാഗം കിട്ടിക്കഴിഞ്ഞാ കാശുകൊണ്ട് വന്ന് ഇതൊക്കെ ഒന്ന് നേരാക്കിട്ട് ഇവിടെ ഇരുന്നോട്ടെ. കനകന് ഇവിടെ അല്ലേ ജോലി? കനകന് ഇവനാ ജോലി, അത് ശരിയാ. എന്നാലും അവന്റെ പേർക്ക് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെക്കുവോ? ചേച്ചിയുടെ പിറ്റകാലല്ലാതെ ഭാഗം വെക്കലൊന്നും ഉണ്ടാവില്ല. ഗോപ്പിലെ വർത്തമാനമായി പറയുന്നെന്ന്. അവന്റെ പേർക്ക് എഴുതി വെക്കാതെ ഈ വീട് നന്നാക്കിയാലേ മറ്റോ ഇളയവള് എവിടെ പെങ്ങള് വന്ന വാക്യം ചോദിക്കത്തില്ലയോ? അപ്പൊ അതിന്റെ അവകാശം കൊടുക്കണ്ടായോ? എന്തും വർത്തമാനമായി പറയുന്നത്. അതിപ്പോ എന്തായാലും അത് അവൾക്കൊന്ന് പെണ്ണിനെല്ലാം എഴുതി വെക്കൂ, വേറെ ആരുമില്ലല്ലോ. അങ്ങനെ എന്റെ പിള്ളേരെ പൊട്ടം കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ അങ്ങനെ അതേ അവരെ രണ്ടിനെയും കൂടെ വിളിച്ചാൽ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. അവിടെ നല്ല സുന്ദരമായ ഒരു വീട് ഒപ്പിച്ച് താമസിപ്പിക്കും. അതെന്ത് ഗോപ്പിലെ വർത്താനായി പറയുന്നത്? അവിടെ വിളിച്ച് കഴിഞ്ഞാൽ കനകൻ വരിക. അവൻ എന്റെ മരുവനാ, അവൻ ഞാൻ പറയണ മോനെ ഇവിടെ നിൽക്കൂ. അവൻ എന്റെ മരുവന, ഇയാളെ മരുവ മാത്രമല്ല എന്റെ മോടെ ഭർത്താവാ. മോന്റെ ഭർത്താവ് ഭർത്താവ് എന്റെ മരുവൊന്നും ജീവിച്ചിരിക്കുമ്പോ കനകം വിടുന്ന സ്വത്തിന്റെ പേരിലും നല്ലടി. കനകനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ജമേന്ദ്രൻ അവിടെ വീട് വെച്ച് താമസിപ്പിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ ഒന്ന് അവിടെ കൊണ്ട് താമസിപ്പിക്കട്ടെ. എന്റെ പേർക്ക് കിടക്കുന്നു സ്വത്ത്, ഞാൻ എന്റെ മോടെ പേർക്ക് പരമാവധി വരും പേർക്ക് എഴുതി കൊടുക്കാൻ എന്താ തെറ്റെന്ന് ചോദിക്കുക? അവരവിടെ വീട് വെച്ച് ആവശ്യം തെറ്റാതോ? അല്ല, അവരങ്ങനെ വീട് വെച്ച് താമസിക്കാൻ പറ്റില്ല. വീട് വെക്കാണെങ്കിൽ ഇവിടെ വെച്ച് താമസിക്കാം. വെക്കട്ടെ വെക്കട്ടെ, അവന്റെ പേര് കഴിഞ്ഞ് വെക്കാം. എന്നിട്ട് നമുക്ക് വീട് ചെയ്യാം. ഇവിടുത്തെ വസ്തു ഭാഗം വെക്കട്ടെ, എന്നിട്ട് നമുക്ക് വെക്കാം. പിന്നെ വലിയ വിളിക്കണ നീ, എന്നിട്ട് പകുതി നിലക്കൊണ്ട് വാ. ഇത് അവക്കെല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആരും എഴുതി വെച്ചിട്ടുണ്ട്? ആരും എഴുതി വെച്ചിട്ടില്ല. ഭാഗം വെക്കുകയാണെങ്കിൽ ഇതിന്റെ പകുതി എന്റെ തങ്കത്തിന് ക്ലീറ്റോസിനുള്ള പകുതി ഉള്ളു കനകനെ. അങ്ങനെയാണോ? എടാ ഈ പെണ്ണും പടക്കൊടിയില്ലാത്ത നീ എന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വലിയ കയറി വന്നത് എന്റെ മക്കളെ സ്വയം കൊടുത്തതാണ്. എന്താ നീ മരിച്ചു നോക്കുന്നത്? കേട്ടില്ലടാ, എന്റെ അമ്മാനത്തും പറഞ്ഞു കേട്ടില്ലേ? പെണ്ണും വിളക്കോയില്ലാത്ത ഞാൻ ഇവിടെ വരണം നിനക്ക് സ്വയംകടാണെന്ന്. അത് കേട്ടിട്ട് നീ ഉണ്ടായിരുന്നില്ലേ? അതേടാ, നിനക്ക് എപ്പോഴും നിന്റെ നിന്റെ ഭാര്യയുടെ അച്ഛനെ ഇഷ്ടമുണ്ട്. അമ്മ പറഞ്ഞത് എന്ത് തെറ്റ്? ഭർത്താവിനാണ് ഈ പെണ്ണ് ഈ വീട്ടിൽ കാല് കുത്തി ആന്ന് തുടങ്ങി ഇവിടെ കഷ്ടകാലം. ഇപ്പൊ അകത്തോട്ട് കയറി പോയത് ഞങ്ങളുടെ അമ്മാവനാ. ഇതിവിടെ ഞങ്ങൾക്ക് അച്ഛനില്ലാതിരുന്നപ്പോഴത്തേനും ഞങ്ങളെ വളർത്തി വലുതാക്കിയത് ഞങ്ങളുടെ അമ്മാവനെ. നീ എനിക്ക് വേണ്ട, ഇതിന്റെ മോളും മരുവനുണ്ട്, ഞാൻ അവിടെ താമസിച്ചോളാം. പണിഞ്ഞുകാരി വന്നല്ലേ, ഇടക്കിടക്ക് പണിഞ്ഞേറി വരണം. ഇയാളല്ലേ പണിഞ്ഞേറി വന്നു വലിവ ഇയാൾക്ക് വലിവല്ല. എന്നാലും എന്റെ അമ്മാനത്തും ഞാൻ ഇവിടെ വരണം നിങ്ങൾക്ക് സ്വയംകട എന്ന് പറഞ്ഞ് പതിമുണ്ടായിരുന്നില്ലേ? സന്തോഷായ അങ്ങനെയാണോ പറയുന്നു? അമ്മാവോട് വാ അമ്മാവാ. അവന്റെ കള്ളക്കണീർ കണ്ടോ? എടാ അഴകേശനടാ നീ, അഴിക്കേശൻ. ഒരൊറ്റ എണ്ണം അവരോട് നിന്നരുത്, താഴേക്ക് പോവുകയും ചെയ്യരുത്. അങ്ങനെ ഉണ്ടായാൽ തങ്കം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി നമ്മുടെ ഈ താഴത്തെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഈ മുകളിലത്തെ വീട്ടിലേക്ക് വരെ ഇവിടെ ഉള്ളവരായിട്ട് സംസാരിക്കുക ചെയ്യരുത്. അങ്ങനെ ഉണ്ടായാൽ കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ സന്ധ്യ മയങ്ങി മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു മിഴിനീരണിഞ്ഞ രാത്രി തളർന്നു.
ഇവിടെ ഒരു വലിയ പൊക്കത്തിന്റെ ഒരു മതിരി കെട്ടാൻ പറഞ്ഞു കരങ്ങനോട്. മനസ്സിലായോ? മതിരി കെട്ടാൻ നമുക്ക് ആലോചിക്കാം. അച്ഛനകത്തോട്ട് വന്നേ. എന്തുവാ മതി മതി എവിടെ പോവായി? എന്താസിനോട് പറയണം, ഇനി ഇതിൽ നിന്ന് നമ്മളൊഴിവ് ഒരാളും വെള്ളം കുടിക്കാനോ കുളിക്കാനോ എടുക്കാൻ പാടില്ല. ഉടനെ ഇവിടെ മതിരി കെട്ടിട്ട് കുടിവെള്ളം നീ ഒന്ന് മുട്ടിച്ചു നോക്ക്. നീ എന്നെ കോടതി കയറ്റം. കോടതി കാണാത്ത പോലെ കുടിവെള്ളം മുട്ടിച്ചു ഒന്നല്ല കാളകേശൻ, കഴിഞ്ഞോ? ദോശ എടുത്ത് നോക്കി പറ. അവിടെ നിന്നൊക്കെ മാറ്റി കൊടുക്കാൻ നോക്കും, ഇല്ലെങ്കിലേ സായങ്കാലം പാക്കലാം. എന്റെ അളിയോ, ഇന്നലെ വല്ലാത്തൊരു ഏണി എന്നെ കേട്ടോ. പൊന്നളിയാ, ഞാൻ അതല്ല, വീട്ടിലെ ഏണിയുടെ കാര്യാ പറഞ്ഞു. വീട്ടിൽ മൊത്തം ഏണിയല്ലേ അളിയാ. ഞാൻ അത് പോരാത്തോണ്ടല്ലേ പുറത്തുനിന്ന് നിന്റെ അമ്മായപ്പോ ഏണിയും കൂടെ വന്നിങ്ങനെ. എന്ത് ചെയ്യുന്നു പറയാ, ഇത് ആളുകൾക്ക് തമ്മിൽ പരസ്പരം നോക്കിക്കൂടാ, മിണ്ടിക്കൂടാ, ചിരിച്ചുകൂടാ, അങ്ങോട്ട് പോയിക്കൂടാ, ഇങ്ങോട്ട് പോയിക്കൂടാ. വേണോ അളിയാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ അമ്മ പിന്നെ കുഴപ്പമില്ല, പക്ഷേ ഈ ജമന്തിരി അച്ഛൻ സഹിക്കാൻ പറ്റില്ല. നീ അമ്മായിയപ്പനായിപ്പോയില്ലേ, നമുക്കൊന്നും പറയാനും പറ്റൂല. അതിനൊക്കെ എന്തായാലും ഞാൻ ഭാഗ്യം ചെയ്തു തന്നെ. നമ്മളെ അമ്മായിയപ്പം പണ്ടേ പടം വായിച്ച് അവരിപ്പുണ്ട്, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഞാൻ അങ്ങനത്തെ ചെല്ലളിയാ പറഞ്ഞത്. നമ്മളെ അമ്മായിയപ്പനൊക്കെ എന്ത് ഭേദം, നീ പറ്റുമെങ്കിൽ ഇതിനെയും പടമാക്കിയാ ചവരിലെങ്ങാനും തൂക്കാൻ നോക്കും. ഇത് ഒന്നൊന്നര കൃമിയാണ് കേട്ടോ, വെറും കൃമിയല്ല, പാഷാണത്തെ കൃമി. ഇതിപ്പോ എന്ത് കളിയാ, ഈ രണ്ട് വയസ്സന്മാരുടെ കൂടെ നമുക്ക് സമാനം തരുമല്ലോ. അതെ, ഒരു കണക്കിന് ഒരു പറച്ചിലുണ്ട്. ഈ വയസ്സാവുമ്പം പിള്ളേരുടെ സ്വഭാവമാവുന്നു, അത് സത്യം തന്നെയാണ്. രണ്ടിനും ഭയങ്കര എവിടെ വാശി. ചില സമയം നമ്മളെ നല്ലതും തക്കളിയൊക്കെ കാണിക്കുന്ന പോലത്തെ നിർബന്ധ ബുദ്ധികളാണ് ഈ കാണിക്കുന്നത്. ഞാൻ അവർക്ക് തന്നെ തോന്നണം സ്വയം, അല്ലെങ്കിൽ മോളിയിരിക്കണം വിചാരിക്കണം. ഇട യവനല്ലേ, ഇടേ അതൊക്കെ മേള മേളിയിരിക്കുന്ന ആള്. പിന്നെ ഈ അമ്മാവൻ വന്ന വളരെ നല്ലൊരു ഉദ്ദേശമായിട്ടാണ് വന്നത്, പക്ഷെ സംസാരിച്ച് 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 വരുമ്പോൾ തെറ്റിപ്പോയതാണ് ആകെ പ്രശ്നമായിപ്പോയത്. ആദ്യം മര്യാദയ്ക്ക് അങ്ങ് പോയിപ്പോ. എന്തോന്ന് നല്ല ഉദ്ദേശം, അത്ര നല്ല ഉദ്ദേശമായിട്ട് എനിക്കും തോന്നിയൊന്നുമില്ല.
നീ ഇവിടെ നിന്ന് വാരി വലിച്ചിട്ട് നീ അങ്ങ് പോയാ പിന്നെ എടാ അങ്ങോട്ട് പോണ കാര്യത്തിനല്ലല്ലോ വന്ന അമ്മ അമ്മാവന്റെ ഓഹരി നമുക്ക് തരാൻ വന്നല്ലേ മോളെ മരുമോന്റെ പേരിന് തരാൻ തന്നെയാണ് അതാ മാത്രമല്ലല്ലോ അതിനപ്പോ അവിടെ വീട് വെക്കണ കാര്യങ്ങൾ പറഞ്ഞോണ്ടല്ലേ അമ്മാവൻ ഇഷ്ടപ്പെടാതെ വന്നത് നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞ നീ അവിടെ അത് ഈ തർക്കത്തിനിടയിൽ ഉണ്ടായല്ലേളിയാ അത് ഇവര് തമ്മിൽ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ പ്രശ്നമായതല്ലേ വേറെ വാരി സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്കും അതിനോട് വഴിപ്പൊന്നുമില്ല നീ വാരി കിട്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സുഖം ഉണ്ടാവൂടെ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടു ദിവസം കൂടെ ഞാൻ നോക്കും അത് കഴിഞ്ഞ് എനിക്ക് എന്റെ പ്രാന്ത് ഇളവേ ഉണ്ടല്ല ഞാൻ പാലം കൂടെ വാരി കെട്ടി പാർട്ടി ഓഫീസിൽ പോയി കിടക്കും ഞാൻ ഇന്ന് എന്തായാലും ഉണ്ണാൻ പോണില്ല വീട്ടിലോട്ട് പക്ഷെ പൂവാരിക്കെ പോലെ ഒരുത്തി അവിടെ നോക്കിയിരിക്കൂലേ പോയല്ലേ പറ്റൂ വൈകുന്നേരെ സ്വഭാവത്തോടെ കിടന്നുറങ്ങണമെങ്കിൽ ഒരെണ്ണം എടുത്തോണ്ടാ അല്ലാതെ ആ മുതുക്കളയുടെ കിടന്ന് ഉറങ്ങാക്കൂല ഇപ്പം ചേച്ചി ഒരു പാട്ട് പാടും അത് അതേ സ്വരത്തിലും താളത്തിലും നല്ല ഭംഗിയായിട്ട് നല്ല പാടണം 1 2 3 ചന്ദനമണി വാതിൽ പാളി ചാരി ചേച്ചി അതെങ്ങനെ പാളി ചാരുന്നേ പാതിയല്ലേ ചാരുന്നേ അതെങ്ങനെയാണ് കഥവിന് പാളിയല്ലേ ഉള്ളു ജനലല്ലേ പാളിയാവുന്നേ അതെന്തായാലും അവിടെ നീ എന്നെ പോലെ നല്ല രസമായിട്ട് പാടും പാടും ചന്ദന പാട് ചന്ദനമണി വാതിൽ പാളി ചാരി പാട് 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 ചന്ദനമണി വാതിൽ നീ മനസ്സിലാവുന്നില്ലേ ചന്ദനമണി വാതിൽ പാളി ചാരി പാട് പാട് ചന്ദന പാളി ചാരി പാട് ചന്ദനമണി വാതിൽ കുട്ടീനെ നോക്കാറിയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മകളും മരുവനും അമ്മാവനൊക്കെ അവിടെ മോളിലെ കേക്കും കൊണ്ട് അടക്കത്ത് അവിടെ അവർക്ക് ആവശ്യത്തിൽ കേക്കുണ്ട് ഇല്ലെങ്കിൽ അവർക്ക് ഒരു പേക്ക് അറിയാൻ പറ്റും എന്തോ ഇത് അമ്മാവാ ഒരു ബന്ധം വേണ്ടെന്ന് കരുതിട്ട് അങ്ങോട്ട് പോകും പിന്നെ നന്നത്തേക്ക് കയറി കൊണ്ടുവരാം ഒന്ന് അടങ്ങ അമ്മാവാ അങ്ങനെയൊക്കെ ബോധമില്ല വിവരമല്ല അമ്മാവനെ വിവരമില്ല കയറി വന്നോളൂ കുടുംബം കിടക്കാൻ കൊറേ കാലം മാറി അതേശൻ ആരാന്ന് അറിയില്ല അതെ മതി മതി ഒരുപാട് പ്രഷർ കൂട്ടണ്ട പ്രഷർ കൂട്ടണ്ട ഞാൻ കാണിച്ചു കൊടുക്കാൻ ഞാൻ നീ ചേട്ടാ അതെ ഈ രണ്ടും ഉണ്ടല്ലോ പാസ്പോർട്ടും വിസ ഏതാണ്ട് റെഡി ആയിരിക്കുന്ന ടീമുകളാണ് ഉടനെ തന്നെ അങ്ങ് മുകളിലോട്ട് പോവും അത് നിങ്ങൾ പറയണതൊന്നും നീ കേൾക്കണ്ട കേട്ടാ നീ അവളെയും വിളിച്ച് കളിച്ചാൽ മതി ഏ പിന്നല്ലാണ്ട് അവളെ വിളിച്ച് കളിച്ചതായി കേക്കുമൊക്കെ അവൾ കൂടെ മുറിച്ച് കൊടുക്കും കേട്ടാ ബ്ലാക്ക് ഫോറസ്റ്റാ അകത്തുണ്ട് ഞാൻ പറഞ്ഞു ഇച്ചിരി ഒന്ന് എനിക്ക് അമ്മാവനെ പേഴ്സണലി ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കാര്യം ആ സെറ്റപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല ഈ സെറ്റപ്പും പറഞ്ഞിട്ടില്ല അനീസ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ കാര്യത്തിലേക്ക് കിടക്കാം പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു പോലെ അതിനകത്ത് വീഴും അത്രേ ഉള്ളൂ സംഭവം അമ്മാവൻ അമ്മാവൻ ഇഷ്ടപ്പെട്ട സാധനം തന്നെ എടുത്തത് അമ്മ ഇപ്പോഴേ ഒഴിച്ചു വെച്ചാ അമ്മാവൻ അതിന് അടിച്ച പോലെ അല്ല ഒരു കാര്യം ചെയ്യാം അമ്മാവനും കൂടെ വന്നിട്ടേ അതായിരിക്കും നല്ല ഇപ്പം അമ്മാനുള്ളതല്ലേ എന്ത്
നമ്മൾ എന്തിനാണ് ഇവിടെ കൂടിയത്? അമ്മാവനെ വിളിച്ച് ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കോംപ്രമൈസ് ആക്കാനാണ്. ഈ വെള്ളം അടിക്കാനാണ് അത്യാവശ്യം. അമ്മാവനായിട്ട് ഒന്ന് പറഞ്ഞ് ഇനി കൊണ്ടുവരണമെങ്കിൽ എനിക്ക് ഒന്ന് ചെന്നാലേ എനിക്ക് ഒരു ഇത് കിട്ടും. ഉടനെ ചെന്നാലും നോക്കണ. ഒരു ചിയേഴ്സെങ്കിലും പറഞ്ഞു അടിക്കണ, ഒരു മര്യാദ കാണിക്കുന്നേ. ചിയേഴ്സ് മതി. എന്തിനുടെ കാര്യം പറയാൻ വേണ്ടി വിളിക്കണേ? അവിടെ നിന്ന് സംസാരിച്ച പോലെ എന്തൊക്കെ ഇവിടെ ഇതെന്തിനും വെള്ളോടത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു വന്ന് ഇവനെങ്ങനെ ഇവിടെ എത്തി? അന്യ നടന്നല്ലോ. അന്യ നടന്നില്ല, എന്റെ മറ്റേ കളരിയമ്മാവൻ ഉണ്ടല്ലോ അവിടെ. ഓ അതെന്ത്? അയാള് പിടിച്ച് മൂക്ക് കയറ്റുമല്ലോ. രണ്ടൊരു മോശക്കാരല്ലോ, രണ്ടൊരു ആവശ്യത്തിൽ സംസാരിച്ചല്ലോ. അയാള് പറഞ്ഞല്ലേ നീ കേൾക്കൂ, അയാളുടെ ചരടിൽ ഇങ്ങനെ തുള്ളണ പാവല്ലേ ഇപ്പൊ നീയേ. അങ്ങനെയൊന്നുമല്ല മാവ, അത് വെറുതെ രണ്ടുപേരും നല്ലപോലെ ഇരിക്കുന്നല്ലോ. നല്ലപോലെ ഇരിക്കുന്ന എന്താ കാരണം? അയാൾ എന്താ പറഞ്ഞ്? കല്യാണം കഴിയാത്ത എനിക്ക് കുടുംബ സ്നേഹമില്ലാന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനേ വരുന്നത്. അത് കേട്ടോണ്ട് നിന്നിടാ നീ. മഴക്കൂടുമ്പോ അങ്ങനെയൊക്കെ പറയും. ജമന്തിയെങ്കിലും ഒരു അക്ഷരം പറഞ്ഞോടാ. തങ്കം പാവ അവൾ ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന് ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എന്നിട്ട് ആ മുതുക്കന്റെ അടുത്തുനിന്ന് നീ ഒളിച്ചിട്ട് ഇവിടെ വരാനോട് ആരാ പറഞ്ഞു? എന്തിനാ പാട്ടി അടിക്കും ഒന്നും പിടിക്കാൻ കൊണ്ട്? നീ ഇപ്പൊ എന്തിനെങ്ങനെ കെട്ടിയെടുത്ത്? ഞാൻ പോവാൻ നോക്ക്. നമുക്ക് എല്ലാവർക്കും കൂടാൻ വേണ്ടിട്ട്. ഇതെന്തിനാ എനിക്ക് കള്ളു തരണേ? എന്താ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഫ്ലാറ്റ് ആയിട്ട് എന്റെ അമ്മാമനെ ചെന്ന് കെട്ടി പിടിക്കിച്ചിട്ടാ. പഴയ അഴകേശനൊന്നല്ല ഇവിടെ തട്ടിട്ട പറഞ്ഞു. കള്ളൊന്നും വേണ്ട എനിക്ക്, അങ്ങനെ ഒന്ന് തന്ന് എന്നെ മയക്കാന്ന് നോക്കണ്ട. ഒന്ന് പോടാന്ന്. എന്റെ മറ്റേ വലിവമ്മാവണ്ടല്ലോ അത് തട്ടിട്ട് പോയിട്ട് ഞാൻ അങ്ങോട്ട് വരുള്ളൂ. അത് ചാവണ്ട നിന്റെ കാലം അങ്ങോട്ട് കുത്തുന്നത് കരുതണ്ട. ഇങ്ങനെ നടന്ന് ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ബഹളം വെച്ചണക്കണ്ട? എന്റെ വീട്ടിലല്ലോ ബഹളം വെക്കണ്, തങ്കത്തിന്റെ വീട്ടിലല്ലേ. ഇവിടെ ബഹളം വെക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ഒരടങ്ങലില്ല. ഞാൻ പറഞ്ഞല്ലോ ആ വീട്ടിലേക്ക് കാലെടുത്ത് ഒത്തണമെങ്കിൽ ഒന്നല്ലെങ്കിൽ വലുവന്ത ചാവണം, അല്ലെങ്കിൽ ഞാൻ ചാവണം. അല്ലാണ്ട് അങ്ങോട്ട് കാലെടുത്ത് ഞാൻ കുത്തില്ല. ഇതിപ്പോ ഞാൻ തരുവാണ്. വേണ്ടാണ്, അങ്ങനെയാണെങ്കിൽ നിനക്ക് വിളിച്ചാൽ മതിയായിരുന്നില്ലേ? എന്തിനാ ഇവൻ മേടിച്ച മൂത്രം തരാൻ വേണ്ടി എന്നെ വിളിച്ച്? നമുക്കൊന്ന് പുറത്തോട്ട് പോയിട്ട് അപ്പോഴത്തേക്ക് ഇത് എടുത്ത് അടിച്ചോളും. അതെ, നമ്മുടെ എലൈറ്റ് രാജേഷേ താഴെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നല്ല കുഴിമന്തിയും നല്ല മറ്റേ ബ്രെയിനും കുടലും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്മാവന് ഇഷ്ടപ്പെട്ട സാധനമുണ്ട്, പോത്ത് റോസ്റ്റ്. നമുക്കത് മേടിച്ചോണ്ടിരാം. ശരി, പൊറോട്ട എല്ലാം കൂടെ ആയിട്ട് കടിച്ചു വലിക്കും, അതാ നല്ലത്. ഞങ്ങളെ അമ്മ അമ്മ അവിടെ ഇരിക്കും, ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ പോയി സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. പോവാൻ നോക്കടാ, പോവാൻ നോക്കടാ. ഭ്രാന്ത് പിടിപ്പിക്കല്ലേ മനുഷ്യനെ. പോവാൻ വാടേ, ഞാൻ പറഞ്ഞില്ല നീ ഇങ്ങോട്ട് വരേ? പോവാ നോക്ക്, വിട്ടുരാ. കുഴിമന്തി കള്ളും ഇറച്ചക്കെട്ട് വാങ്ങി തന്ന അങ്ങോട്ട് ഒലിച്ച് വീഴുന്ന കരുതിയത് ഇവിടെ ഇരിക്കണ്. ഒന്ന് ഓടി വന്ന അച്ഛൻ തീരെ വയ്യ. പെട്ടെന്ന് അവരിപ്പൊ മരുവച്ചോടിവാടെ ചൂടുവെള്ളം എടുക്കട്ടെ. പെട്ടെന്ന് കൂടിയതാ, ചൂടുവെള്ളം എടുത്തു കൊടുക്കാനില്ലേ? അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ വിളിച്ചായിരുന്നു, അപ്പൊ അവിടെ ഒറ്റ ഓട്ടോ ഇല്ലെന്ന്. ഫോൺ ഇവിടെ വെച്ചിട്ട് എവിടെ എങ്ങാണ്ട് പോയിരിക്കുക. ഏട്ടൻ മേടിക്കണ്ട, ഞാനില്ലേ, ഞാൻ എടുത്തോളാം. റോഡ് വരെ പോവാം, അവിടുന്ന് ഏതെങ്കിലും വണ്ടിക്ക് കഴിയാട്ടാ.
അളിയൻ വേഴ്സസ് അളിയൻ.